ഹലോ ഗൈസ്, എലിസ ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുളം വറ്റിക്കാൻ പോവുകയാണ്. നമ്മുടെ താറാങ്കോട്ടിന് അടുത്തുള്ള ആ പഴയ കുളം തന്നെയാണേ, അകത്തുള്ള ആ പഴയ കുളം തന്നെയാണേ. അപ്പോൾ ഇത് ഈ 1.5 മണിക്കൂറായിട്ട് ഇപ്പം മോട്ടർ ഓൺ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂറെങ്കിലും വേണ്ടി വരും സംഭവം കംപ്ലീറ്റ് വറ്റിത്തീരാനായിട്ടേ. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ്, ഇതിനകത്ത് ചിലപ്പോൾ 2 അടിപൊളി കിടുക്കാച്ചി മീനൊക്കെ ഉണ്ടാകും. കാരണം 2-3 വർഷമായിട്ടുണ്ട് നമ്മുടെ കുളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന മീനുകളെ കിടുക്കാച്ചിയായിട്ടൊരു വെറൈറ്റി കുക്കിങ്ങും കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് വേഗം കുളം വറ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വരിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ്. അപ്പൊ തന്നെ എന്റെ 2 ആങ്ങളമാരാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി ഞാൻ ഇറക്കാൻ പോവാണ്. ഞാനും കൂടെ ഇറങ്ങാൻ പോണ. എന്റെ മോളും ഉണ്ടേ. എന്താടാ അപ്പൊ അതെ, നമ്മള് വെള്ളത്തിൽ ഇറങ്ങാൻ പോയ ഇവന്മാർ രണ്ടുപേരും ഇറങ്ങണില്ല കേട്ടാ. എടാ ഇറങ്ങിയേ, വേഗം ഇറങ്ങിയേ, വാടാ വാടാ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങനെ കോരിയെടുക്കാനുള്ള നെറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ തൽക്കാലം നമ്മുടെ ബോക്സ് അറിയാലോ അല്ലേ, മീന് ജീവനോടെ കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സാണ് നമ്മളിപ്പോൾ പിടിക്കാൻ പോണത്. അതെടുത്ത് ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരായിട്ട് ഇങ്ങനെ കോരാൻ പോവാണ്, അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേറ്റം വരെ കേട്ടാ. അപ്പോ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ കോരിയപ്പോ കിട്ടിയ മീനെ കാണിച്ചു തരാവേ. എൻ്റെ അമ്മേ, കിടുക്കാച്ചി. എടാ എടാ, ഈ നടുക്ക് വരുമ്പോ ഈ വെള്ളം ഒന്ന് അതൊന്ന് ചെളിയൊന്ന് കളഞ്ഞേക്ക്. വാ സൂപ്പർ. അപ്പൊ നമ്മൾ 2-ാമത്തെ ട്രിപ്പ് കോരാൻ പോവാണേ. ആദ്യത്തെ ട്രിപ്പിൽ നല്ല ലാവിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത് തന്നെ എങ്ങനെ ഒരുക്കും നോക്കാവേ. ഇപ്പൊ രണ്ടുപേരും കൂടി കോരാൻ പോയാണ്, ഞാനും കൂടെ നടക്കാൻ പോവാണേ. വാ പോ. എടാ തുടങ്ങിക്കോടാ, തുടങ്ങിക്കോ. ഏ ഇതിന്റെ മേളില് മുഴുവൻ ഇല്ലേ പൊടി പൊടി മീൻ, കാരണം സൂപ്പറാണേ. ഇത് കണ്ടാ, ഇതൊന്ന് കണ്ടു എന്റെ പൊന്നെ. അമ്മമാര് ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോ വാമത്തെ വാ, ധൈര്യമായിട്ട് വാ, ഒരു കുഴപ്പമില്ല. ഇതുണ്ട് സൈഡ് മുഴുവൻ, സൈഡ് ഈ കുളം ഇപ്പൊ മുഴുവനായിട്ട് നമ്മുടെ പൊടിപ്പൊടി മീനുകൾ നിക്കുവാണേ. അയ്യോ, ഈ ഇതകത്തേക്ക് കയറിയല. ഒക്കട്ടെ എന്റെ അമ്മ. എടാ എടാ, ഇതൊക്കെ പൊങ്ങണില്ല എന്റെ ദൈവമേ. എടാ ഇത് ഇത്തിരി കൂടി കേറുവായിരുന്നെങ്കിൽ പോകുകയല്ലായിരുന്നു. മീൻ കിട്ടുവാടാ. അയ്യോ കംപ്ലീറ്റ് ചെളിയാണ് ഇതിനകത്ത് കേട്ടാ. പോണ് പോണ് പോണ്, ഇവിടല്ലേ ഇവിടല്ലേ അതി. ഏ അതുകൊണ്ട് മര കിടുക്കാച്ച വലിയ ഐറ്റമാണ് കിട്ടുന്നത്. അതിനകത്ത് എന്താ വരണം കൂടി ഉണ്ട് എന്റെ അമ്മോ. എടാ എടാ വാ പോയി. എടാ അധികം ചെളി എടുക്കരുത് കേട്ടാ, ചെളി എടുത്താ കയറിയല. പോരട്ടെ പോരട്ടെ, അപ്പൊ ഇതിനകത്ത് വരണമെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. നിറയെ ചെളിയാണ് ഇപ്പൊ ഇതിനകത്ത്, അതുകൊണ്ടാണ് തൊട്ട് ഭയങ്കര പാടി. ഇവർക്കുമാർക്ക് രണ്ടുപേർക്കും കൂടി വലിച്ചുകൊണ്ട് പോരാൻ പറ്റില്ല, അത്രയും ചെളിയാണേ. ആ ശരിയാ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരും. ഇത് നമ്മുടെ 2-ാമത്തെ ട്രിപ്പിൽ വന്ന മീനുകളാണേ. നോക്കിക്കോ. അയ്യോ ഇവന്മാര് രണ്ടും നല്ല സൂപ്പർ ജഗജില്ലുകൾ. അയ്യോ അതി ഓടി വന്നേടാ, ഇത് പുറത്തു പോവും. എന്താ ഇവനെ ഭയങ്കര പ്രശ്നം.
വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വന്നിട്ട് സൈഡ് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അപ്പൊ വരും. ഏ ഇവിടെ തുടങ്ങി, ഇവിടെ നീ ആണ് അതിട്ട മോന്. ഇവിടെ ഒരു ചെമ്മീൻ ഉണ്ട് കേട്ടോ, നമുക്ക് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നല്ലേ, വേണ്ട നമുക്ക് ഇട്ടേക്കാം. എന്റെ കൈ കിട്ടത് നന്നായിട്ട് കുത്തിയില്ലേ, മുന്നിൽ കരികണി ആണ് കുത്തിയത്, വെള്ളത്തിൽ നിന്നാ പിടിച്ചോണ്ട് വന്നെ, അതിന്റെ കുത്തിയില്ലല്ലോ. റെഡ് കളറാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട്. ഇതിനകത്തുള്ള വേറെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നത്. എനിക്ക് ഇതുവരെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ, നമ്മുടെ അഭിഭാഷനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി തന്നെ. എനിക്ക് എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള സാധനമാണെങ്കിലും ഇപ്പൊ എനിക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല, അനങ്ങളില്ല കേട്ടോ കയ്യിൽ ഇരുന്നിട്ട്, ഇത് അത് പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ലേ.
ഗൈസ്, അപ്പൊ നമ്മള് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പോവാൻ, നമുക്ക് അതിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ തൽക്കാലം എന്തെങ്കിലും ഒരു ചെറിയൊരു മെഷ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുവാണ്. പിന്നെ കൂട്ടത്തിലെ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ടയിലേക്ക് നമ്മൾ ഇപ്പൊ തീ കൊടുക്കാൻ പോവാണേ. കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ തീ കൊടുക്കാൻ പോവാണ്. സൂക്ഷിച്ചിട്ടുണ്ടൊക്കെ ആകാല്ലേ. ആ തീ കത്തിയിട്ടുണ്ടേ. ആ ഇനി നമ്മളിതേ കറി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ. അപ്പൊ ഇതൊന്നും നന്നായിട്ട് കത്തി വരുമ്പോഴേക്ക് ഇച്ചിരി കറി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചൂടാണേ. കൈക്ക് നല്ല നല്ല സൂപ്പർ ആയിട്ട് ചൂടടിച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ ഗ്രില്ല് എടുത്തിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തേക്കാം ആദ്യം തന്നെ. അതെ, ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് എണ്ണ. ഞാൻ കുട്ടിക്ക് എണ്ണ ബ്രഷ് ചെയ്യണോന്ന് പറയണേ. ഞാൻ കുട്ടി ബ്രഷ് ചെയ്യണം. ഇപ്പൊ കുറച്ചു നേരം വെച്ചപ്പോ തന്നെ ഇത് നന്നായിട്ട് എനിക്കൊന്നും ഫ്രീസറിൽ കുറച്ചു നേരം നമ്മൾ വെച്ചായിരുന്നല്ലോ. അപ്പൊ അതിന്റെ എന്തോ നല്ലപോലെ പുകയൊക്കെ വരണ്ടേ പെട്ടെന്ന് തന്നെ. അപ്പൊ ഇനി ഒരു വലിയൊരു കാത്തിരിപ്പ് വേണം. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെടും. ഇപ്പൊ എല്ലാവരും ഞാൻ കാത്തിരിക്കണ പോലെ തന്നെ കുറെ പേരിവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ദേ അമ്മച്ചി, അപ്പച്ചനുണ്ട്, ഏഴൂസ് കുഞ്ഞാവ് ഇരിപ്പുണ്ട് അപ്പച്ചന്റെ മടിയിൽ, നമ്മുടെ അബി ബ്രോ ഉണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഒരുത്തം മാറിയിരിക്കുവാണേ കണ്ട, അതാണ് ജോയൽ. അവനെ അവൻ മാറി നിൽക്കണം. അപ്പൊ നമുക്ക് അവനെ പ്രത്യേകം പ്രത്യേകം കാണിക്കണ്ടേ. അപ്പൊ നമുക്ക് ഇടക്ക് വെച്ചൊന്ന് എണ്ണ ചെറുതായിട്ട് ഈ മീനുകളിലേക്കൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കാവേ. കണ്ടാ എണ്ണയൊക്കെ വന്നപ്പോ ആ ഒരു നല്ല മണമൊക്കെ വരണുണ്ട് ഈ സമയത്ത്. ജോമോൻ ചേട്ടട സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. ഇത്തിരി കൂടുതൽ എണ്ണ ഇരിക്കട്ടെ. കരികണ്ണി എണ്ണ തേച്ച് കഴിഞ്ഞപ്പോ നന്നായിട്ട് പുകയൊക്കെ നന്നായിട്ട് വരണുണ്ട്. ഇപ്പൊ നല്ല ഫ്രൈ നല്ല മണമൊക്കെ വരണുണ്ട് നന്നായിട്ട്. കരികണ്ണിക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം ഏകദേശം നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നോക്കിയാലണ്ടാ സൂപ്പർ. ഗൈസ്, അപ്പൊ നമ്മളെല്ലാവരും സെറ്റ് ആയിരിക്കുകയാണ് കേട്ടാ, കഴിക്കാൻ പോവാണേ. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം നമുക്കറിയാം. ആദ്യം ഞാൻ അപ്പച്ചന് കൊടുക്കാൻ പോവാണേ. അപ്പച്ചനെ നീ അമ്മോളും കൂടിയാ ടീമാണേ. അപ്പച്ച കഴിച്ചു. അപ്പച്ച അപ്പച്ചേണ്ടാ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു. നമ്മുടെ ജോയൽ ബ്രോയ്ക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, അവൻ ചമ്മൽ കാരണം ക്യാമറയുടെ മുമ്പിലേക്ക് വരണില്ല കേട്ടാ. അബികുട്ടായി എങ്ങനെയുണ്ട് തകർത്തെന്ന് പറഞ്ഞോ. സൂപ്പർ ആണെന്ന് പറഞ്ഞ അപ്പച്ച. അപ്പച്ച എങ്ങനെയുണ്ടോ അമ്മച്ച എങ്ങനെയുണ്ട്? അബി അബി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ. നമ്മുടെ ജോമോൻ ചേട്ടയ്ക്കുള്ള സ്പെഷ്യൽ കരികണ്ണി മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാരും കഴിക്കാൻ പോവാണ്. അതെ, ഒരു ചെറിയ കഷ്ണം നമ്മുടെ മീൻ കഷ്ട കിള്ളി എടുത്തിട്ട് ഒരു കഷ്ണം സവാളയും കൂടി വെച്ച് ഞാനിലേക്ക് വായിലേക്ക് വെക്കാൻ പോവാണേ. കണ്ടോ ടേസ്റ്റ്, ഞാൻ കറക്റ്റ് ടേസ്റ്റ് ഇപ്പൊ പറഞ്ഞു തരാം കേട്ടാ. അടിപൊളി. എന്താണ് കറക്റ്റ് ഉപ്പ്, മുളക്, കുരുമുളക് പൊടിയുടെ ഫ്ലേവർ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേ ആ ഗ്രില്ലിന്റെ ആണെന്ന് തോന്നണം. ആ ഒരു നല്ല ഒരു ഇങ്ങനെ കടിക്കുമ്പോ നമുക്കൊരു സ്വരം കേൾക്കുന്ന ഒരു സെറ്റപ്പ്, അത്രയ്ക്ക് സെറ്റപ്പാണ്. അമ്മച്ചി എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ അമ്മോൾ ഇപ്പൊ കഴിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും. അപ്പൊ ഇനി ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതുവരേക്കും.